ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിലൊന്നാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥലമായതുകൊണ്ടാണ് മൂന്നാറിന് ഈ പേര് വന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലക്കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത ഈ സ്ഥലത്ത് ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും ചുരുക്കം ചില മലയാളികളും മാത്രമാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയ മൂന്നാറിൽ ട്രീ ഹൌസുകൾ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയിരിക്കുകയാണ്. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നു മാറി വിനോദസഞ്ചാരികൾക്ക് പ്രകൃതിയുമായി ഒത്തുചേരുവാനും പ്രകൃതിയുടെ സൗന്ദര്യം നുകരുവാനുമുള്ള ഒരു മികച്ച അവസരമാണ് മൂന്നാറിലെ ട്രീ ഹൌസുകൾ പ്രദാനം ചെയ്യുന്നത്. ഉയരവും ബലമുള്ളതുമായ മരങ്ങൾ തിരഞ്ഞെടുത്ത് പ്രകൃതിയോടിണങ്ങിയ രീതിയിൽ മൂന്നോ നാലോ പേർക്ക് താമസിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ട്രീ ഹൌസുകളുടെ നിർമ്മാണം. ടെലിഫോൺ, വൈദ്യുതി, അറ്റാച്ച്ഡ് ബാത്റൂം, ടിവി എന്നീ ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ട്രീ ഹൌസുകളിൽ ഒരുക്കിയിരിക്കുന്നു. 100 അടി ഉയരത്തിൽ വരെ നിർമ്മിച്ചിട്ടുള്ള ട്രീ ഹൌസുകൾ ഇന്ന് മൂന്നാറിൽ കാണാൻ കഴിയുന്നതാണ്. വൈവിധ്യമാർന്ന താമസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ കേരളം പ്രശസ്തമാണെങ്കിലും അതിൽ നിന്നുമൊക്കെ വിഭിന്നമായി ട്രീ ഹൌസുകൾ വന്യതയാർന്ന ഒരു സൗന്ദര്യമാണ് സമ്മാനിക്കുന്നത്. ശാന്തവും ഹരിതനിബിഡവുമായ അന്തരീക്ഷത്തിൽ ഉണരുക, പക്ഷികൾ ചുറ്റിക്കറങ്ങുന്നത് കാണുക, രാത്രിയുടെ ഏകാന്തതയിൽ കാറ്റിന്റെ തലോടലേറ്റ് കാടിന്റെ വന്യസൗന്ദര്യം ആസ്വദിക്കുക മുതലായ നയനസുന്ദരവും മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുന്നതുമായ കാഴ്ചകളാണ് ട്രീ ഹൌസുകൾ ഒരുക്കിത്തരുന്നത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾക്കും തേയില സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾക്കുമിടയിലാണ് കേരളത്തിലെ മിക്ക ട്രീ ഹൌസുകളും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ട്രീ ഹൌസിൽ ഇരുന്ന് തന്നെ അതിഥികൾക്ക് പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കുവാനും കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക.